ഡൽഹി കലാപത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്ത ഡൽഹി പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഹൈക്കോടതി ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെ രൂക്ഷ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രംഗത്തെത്തി കലാപവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യാത്ത ഡൽഹി പോലീസിനെ കടുത്ത ഭാഷയിൽ ശാസിച്ചിരുന്നു ജസ്റ്റിസ് മുരളീധർ എത്രയും പെട്ടെന്ന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ബിജെപി നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ അർദ്ധരാത്രിയിൽ തന്നെ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയ ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ നടപടിയെ ചോദ്യം ചെയ്ത് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട് ജഡ്ജി ലോയെ അനുസ്മരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് സുഹ്റാബുദ്ദീൻ കേസിൽ പ്രതിയായിരുന്ന ബി ജെ പി നേതാവ് അമിത് ഷാ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ജഡ്ജിയായിരുന്നു ലോയ അദ്ദേഹം പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ധീരനായ ജഡ്ജി ലോയെ സ്ഥലം മാറ്റുകയായിരുന്നില്ല ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചത് വ്യാപാരിയായ സുഹ്രാബുദ്ദിനെയും ഭാര്യ കൗസർബിയും വ്യാജ ഏറ്റുമുട്ടലിൽ ഗുജറാത്ത് പോലീസ് വധിച്ചുവെന്നാണ് ആരോപണം അമിത്ഷായ്ക്ക് പുറമെ ഗുജറാത്ത് പോലീസിലെ ഉന്നതരും കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു കേസ് ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി തുടർന്നാണ് ജഡ്ജി ബ്രിജ് ഗോപാൽ ഹർകിഷൻ ലോയയുടെ കോടതിയിൽ കേസെത്തിയത് ഇദ്ദേഹം നാഗ്പൂരിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേളയിൽ മരിക്കുകയായിരുന്നു ആദ്യം കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ പിന്നീട് കാര്യമായ അന്വേഷണം നടന്നില്ല ലോയയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ ബി എസ് ലോൺ ആക്ടിവിസ്റ്റ് തഹ്സിങ് പുനവാല എന്നിവർ സുപ്രീംകോടതിയിൽ ഹർജി നൽകി എന്നാൽ അന്വേഷണത്തിന് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഹർജി തള്ളുകയാണ് ചെയ്തത് മരണത്തിൽ സംശയിക്കേണ്ടതായി ഒന്നുമില്ലെന്നും കോടതി വിലയിരുത്തി സുഹ്റാബുദ്ദീൻ കേസിൽ പ്രതികൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുന്നതിന് കോടി രൂപ ലോയയ്ക്ക് വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഹൈക്കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റിയ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി പ്രിയങ്കാഗാന്ധിയും രംഗത്തെത്തി ഈ നടപടി അപ്രതീക്ഷിതമൊന്നുമല്ലെന്നാണ് പ്രിയങ്കാന്ധിയുടെ പ്രതികരണം സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയതിൽ ഞെട്ടലല്ലോക്കേടന്ന് പ്രിയങ്ക പ്രതികരിച്ചു കേന്ദ്രനടപടി ലജ്ജാകരമാണ് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രിയങ്കാഗാന്ധി പ്രതികരിച്ചു അതേസമയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് മുരളീധരന്റെ സ്ഥലം മാറ്റമെന്നാണ് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടിന് മുരളീധരനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ നേരത്തെ ശുപാർശ ചെയ്തിരുന്നു നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഡൽഹി ബാർ അസോസിയേഷൻ സുപ്രീംകോടതി കൊളീജിയത്തെ സമീപിച്ചിരുന്നു ഡൽഹി കലാപകേസിൽ ഇടപെട്ടതോടെയാണ് തിടുക്കപ്പെട്ടുള്ള സ്ഥലം മാറ്റം എന്ന ആക്ഷേപം ശക്തമായിരിക്കുന്നത് സാധാരണ സ്ഥലമാറ്റ ഉത്തരവിൽ ജോലിക്ക് ചേരാനുള്ള സമയം വ്യക്തമാക്കാറുള്ളതാണ് എന്നാൽ ഇന്നലെ അർദ്ധരാത്രി ഇറങ്ങിയ വിജ്ഞാപനത്തിൽ പക്ഷേ ഇക്കാര്യം പരാമർശിച്ചിട്ടില്ല ഡൽഹി കലാപകേസ് പരിഗണിക്കവേ രൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ ജസ്റ്റിസ് മുരളീധരന്റെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത് വിദ്വേഷപ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കപിൽ മിശ്രയുടെ വിദ്വേഷ പ്രസംഗം കോടതിയിൽ കേൾപ്പിക്കുന്നത് അസാധാരണമായ നടപടികളിലൊന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അടക്കം നാലുപേരുടെ പ്രസംഗം പരിശോധിച്ച് യുക്തമായ നടപടിയെടുത്ത് കോടതിയെ അറിയിക്കാൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ജഡ്ജിയുടെ സ്ഥലം ഉത്തരവ് അതേസമയം ഡൽഹിയിലുണ്ടായ കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം നിലവിൽ നിരവധി പേരെ കാണാതായിട്ടുണ്ട് ഇവർ എവിടെയാണെന്ന കാര്യത്തിൽ ഇനി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കാണാതായവരും കൊല്ലപ്പെട്ടുവെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ട് എന്നാൽ ഇന്ന് കലാപങ്ങളും സംഘർഷങ്ങളും അയയുന്നു എന്നത് ആശ്വാസകരമാണ് അതേസമയം ഡൽഹിയിലുണ്ടായ കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം നിലവിൽ മുപ്പത്തിമൂന്നായി നിരവധി പേരെ കാണാതായിട്ടുണ്ട് ഇവർ എവിടെയാണെന്ന കാര്യത്തിൽ ഇനിയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കാണാതായവരും കൊല്ലപ്പെട്ടുവെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ട് എന്നാൽ ഇന്ന് കലാപങ്ങളും സംഘർഷങ്ങളും അയയുന്നു എന്നത് ആശ്വാസകരമാണ്